ഇന്നലെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത സൂര്യയുടെ ചിത്രമായ സൂര്യറൈ പോട്ടർ ഇപ്പൊ മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. മികച്ച റേറ്റിംഗും റിവ്യൂ ഒക്കെ ചിത്രത്തിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒട്ടനവധി ആളുകളാണ് ഈ ഒരു ചിത്രം കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ അറിയാം, സൂര്യയുടെ പ്രകടനം ഭയങ്കര മികച്ചതാണ്. ഒത്തിരി പ്രശംസ നേടിയിട്ടുണ്ട് സൂര്യ. മാത്രമല്ല ഒത്തിരി അവാർഡുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ സിംപ്ലി ഫ്ലൈ എന്നൊരു ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി സാധാരണക്കാർക്ക് വിമാനയാത്ര സഫലമാക്കി നൽകിയ ക്യാപ്റ്റൻ GR ഗോപിനാഥൻ എന്നൊരു വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ചിത്രം കൂടിയാണിത്. ഇത്തരത്തിൽ ആരാണ് യഥാർത്ഥ ജീവിതത്തിലെ ക്യാപ്റ്റൻ GR ഗോപിനാഥൻ എന്നും ഈ ഒരു എയർ ഡെക്കാൻ ഇപ്പോൾ എവിടെയുണ്ടെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമസ്കാരം, ഇതായ മലയാളി. വർഷങ്ങൾക്ക് മുൻപ് വരെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിമാനയാത്ര എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഒന്ന് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമൊക്കെയായിരുന്നു. വിമാനയാത്രയിൽ ഉണ്ടാകുന്ന ചിലവുകള് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വഹിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഭൂരിഭാഗം കൃഷിക്കാർ അല്ലെങ്കിൽ സാധാരണ ജോലി ചെയ്യുന്ന ആളുകള് ഇവർക്കൊക്കെ വിമാനത്തിൽ കയറുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരന്റെ വിമാനയാത്ര എന്നൊരു സ്വപ്നം സഫലമാക്കി നൽകിയ ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ GR ഗോപിനാഥൻ. അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വപ്നമായ എയർ ഡെക്കാനിലേക്ക് എത്തിച്ചേരുന്നത്. കർണാടകയിലെ കേരൂർ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലായിരുന്നു ഗോപിനാഥന്റെ ജനനം. 8 മക്കളിലെ രണ്ടാമനായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു അധ്യാപകനും ഒരു നോവലിസ്റ്റും ഒക്കെയായിരുന്നു. ഈ ഗോപിനാഥന്റെ സ്കൂൾ പഠനം ആരംഭിച്ചത് വീട്ടിൽ വെച്ച് തന്നെ പിതാവിൽ നിന്നായിരുന്നു. കാരണം അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം ഒക്കെ ഒരു പട്ടാള ചിട്ടയിലായിരുന്നു. അതിനോട് താല്പര്യം ഇല്ലാതിരുന്നതിനെ തുടർന്ന് പിതാവ് വീട്ടിലിരുത്തി തന്നെയാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചത്. പിന്നീട് 5 ക്ലാസ്സിൽ ഒരു കന്നഡ മീഡിയം സ്കൂളിൽ ചേർക്കുകയും അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനകാലം അവിടെ തുടരുകയും ചെയ്തു. അങ്ങനെ സ്കൂൾ പഠനകാലം അവസാനിച്ചതിന് ശേഷം അദ്ദേഹം NDA എക്സാം എഴുതുകയും ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ക്യാപ്റ്റൻ ആകുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ 1971 നടന്ന ബംഗ്ലാദേശ് വാറിലൊക്കെ പങ്കെടുത്ത വ്യക്തിയായിരുന്നു ക്യാപ്റ്റൻ GR ഗോപിനാഥൻ. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത് താൻ ആർമിയിൽ നിൽക്കേണ്ട ഒരാളല്ല, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ആർമി അല്ല ചേരുന്ന ഒരു പ്രൊഫഷൻ, ഇവിടെ നിന്ന് മാറ്റം വേണമെന്ന് തീരുമാനിച്ച് അദ്ദേഹം തന്റെ 28 വയസ്സിൽ ക്യാപ്റ്റനായിരിക്കെ തന്നെ റിട്ടയറായി സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. നാട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം അദ്ദേഹം കൃഷി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കൃഷിയുടെ താല്പര്യം കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു ആ നാട്ടിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഒരു ഡാം പൊട്ടുകയും അവിടെയുള്ള ആളുകളുടെ എല്ലാം കൃഷി നശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ കൃഷിയും അത് നശിച്ചുപോയി. പിന്നീട് അതിനുശേഷം അദ്ദേഹം സ്വന്തമായ ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങുകയും അതുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു അദ്ദേഹം ചിന്തിക്കുന്നത് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ എയർ ഡെക്കാൻ എന്നൊരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നീട് ബാംഗ്ലൂരിലേക്ക് എത്തിയ അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ആർമിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തായ KJ സാമുവലിനോട് ഈ ഒരു സംരംഭത്തെ പറ്റി സംസാരിച്ചു. അങ്ങനെ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഗുണകരമായ രീതിയിൽ ചെയ്യണമെന്ന് സംസാരിച്ച അദ്ദേഹം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അങ്ങനെ ഈ ഒരു കമ്പനിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴെല്ലാം ഇവരുടെ മുൻപിൽ വെല്ലുവിളിയായി നിന്നിരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒരു കുഗ്രാമത്തിൽ നിന്ന് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എയർലൈൻസ് ഒക്കെ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. അതിന് വളരെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന് പുറമെ അവർക്ക് നേരിടേണ്ടി വന്ന വലിയൊരു പ്രശ്നമായിരുന്നു ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും. അതെന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് കാണാവുന്നതാണ്. സിനിമയുടെ ചില ഭാഗത്ത് അതേപറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനെ സാങ്കേതിക തടസ്സം ഒക്കെ മറികടന്നുകൊണ്ട് ഇവര് രണ്ടുപേരും ചേർന്ന് എയർ ഡെക്കാൻ എന്നൊരു കമ്പനി ആരംഭിച്ചു. സാധാരണക്കാരന്റെ വിമാനയാത്ര എന്നൊരു സ്വപ്നം സഫലമാക്കിക്കൊണ്ട് 2003 August 25 എയർ ഡെക്കാൻ ആദ്യമായി പറന്നുയർന്നു. വെറും 2 വിമാനങ്ങൾ മാത്രമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നത്. മറ്റ് എയർലൈനുകളെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറഞ്ഞ ഒരു രീതിയിലായിരുന്നു ഈ ഒരു സംരംഭം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല മറ്റ് എയർലൈനുകൾ സർവീസ് നടത്താത്ത പ്രദേശങ്ങളിലേക്കൊക്കെ ഈ ഒരു ഡെക്കാൻ എയർവേസ് സർവീസ് നടത്തിയിരുന്നു. അങ്ങനെ സാധാരണക്കാരന്റെ വിമാനയാത്ര എന്നൊരു സ്വപ്നം സഫലമാക്കിക്കൊണ്ട് ക്യാപ്റ്റൻ GR ഗോപിനാഥ് എന്നൊരു വ്യക്തിയുടെ പ്രയത്നം ഇന്ത്യക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ടായി മാറുകയായിരുന്നു. 2004 2 എയർബസ് A320 വിമാനങ്ങൾ കൂടി എയർ ഡെക്കാൻ വാങ്ങി. പിന്നീട് 5 വിമാനങ്ങൾ ലീസിനെടുക്കുകയും ചെയ്തു. അങ്ങനെ 2005-2006 കാലഘട്ടത്തിൽ ഒട്ടനവധി യാത്രക്കാരെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു.
2006 ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്ന് എയർലൈനുകളിലെ മൂന്നാമത്തെ എയർലൈനായി എയർ ഡെക്കൻ വന്നു. 2007 ഈ ഒരു മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തി. അങ്ങനെ വളരെ വേഗത്തിലുള്ള ഒരു വളർച്ചയായിരുന്നു എയർ ഡെക്കാന് കൈവരിക്കാൻ സാധിച്ചത്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കിങ്ഫിഷറിന്റെ ഉടമയായ വിജയ് മല്ലയ്യ എയർ ഡെക്കാന്റെ ഒരു ഷെയർ വാങ്ങാൻ പോകുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നത്. എന്നാൽ ഈ വാർത്തയോട് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥൻ തന്നെ പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു നീക്കങ്ങളും നടക്കുന്നില്ല, അതോടൊപ്പം തന്നെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുമായിരുന്നു. വിജയ് മല്ലയ്യയും താന് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണെന്നും ഒരിക്കലും ഒത്തുചേർന്നു പോകാൻ സാധിക്കില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു കാര്യത്തെ പറ്റി അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു വാർത്ത പിന്നീട് യാഥാർത്ഥ്യമാകാൻ ഒരുപാട് നാളുകൾ എടുക്കേണ്ടി വന്നില്ല. അത്തരത്തില് എയർ ഡെക്കാന്റെ 26% ഷെയർ വിജയ് മല്ലയ്യയ്ക്ക് വിൽക്കേണ്ടി വന്നു. ഇങ്ങനെ ഈ ഒരു ഷെയർ കൊടുക്കേണ്ടി വന്നതിന് പിന്നിലും മറ്റൊരു കഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മറ്റ് എയർലൈനുകൾ എയർ ഡെക്കാനെ തകർക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. അങ്ങനെ സാമ്പത്തികമായി പിന്നോട്ട് പോവുകയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയും ചെയ്തപ്പോഴാണ് വിജയ് മല്ലയ്യയ്ക്ക് ഇങ്ങനെ 26% ഷെയർ എയർ ഡെക്കാൻ കൈമാറുന്നത്. 2007 എയർ ഡെക്കാന്റെ പേര് മാറ്റി സിംപ്ലിഫൈഡ് ഡെക്കാൻ എന്നാക്കി മാറ്റുകയും കിങ്ഫിഷറിന്റെ ഡിവറി സ്വീകരിക്കുകയും ചെയ്തു. 2008 കിങ്ഫിഷർ എയർലൈൻ ഡെക്കാൻ എയർലൈനുമായി ലയിച്ചു. തുടർന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എയർ ഡെക്കാന്റെ ഓപ്പറേറ്റിംഗ് പെർമിറ്റ് ഉപയോഗിച്ച് കിങ്ഫിഷർ ചില ഇന്റർനാഷണൽ സർവീസുകളൊക്കെ ആരംഭിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടിയിട്ട് വിജയ് മല്ലയ്യ ഈ എയർ ഡെക്കാന്റെ ചില സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. അതായത് ടിക്കറ്റിൽ ഉണ്ടായിരുന്ന ഡിസ്കൗണ്ട് എടുത്തു മാറ്റുകയും ലോ കോസ്റ്റ് ഫ്ലൈറ്റ് എന്നൊരു കാര്യം മാറ്റിമറിക്കുകയോ ഒക്കെ ചെയ്ത് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവന്നു. അതേ വർഷം 2008 തന്നെ ഇരു എയർലൈനുകളും കിങ്ഫിഷറിന്റെ കൂടെ സർവീസ് നടത്താൻ ആരംഭിച്ചു. മാത്രമല്ല ഡെക്കാൻ എയർലൈൻ കിങ്ഫിഷർ റെഡ് എന്ന പേരിൽ പൂർണ്ണമായും കിങ്ഫിഷറിന് ലയിക്കുകയും ചെയ്തു. ഇങ്ങനെ കിങ്ഫിഷറില് പൂർണ്ണമായും ലയിച്ച സമയത്തായിരുന്നു വലിയൊരു ചതിവ് പറ്റുന്നത്. കിങ്ഫിഷറിന് ലയിച്ചതിന് ശേഷം അടുത്ത 5 വർഷത്തേക്ക് ഡെക്കാൻ എയർലൈൻ താനുമായി മത്സരിക്കില്ല എന്ന് വിജയ് മല്ലയ്യ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥന്റെ കയ്യിൽ നിന്നും എഴുതി വാങ്ങുന്നു. ഇതിനുശേഷം കിങ്ഫിഷറിനുണ്ടായത് വളരെ വലിയൊരു നഷ്ടമായിരുന്നു. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ കിങ്ഫിഷർ പിന്നീട് അവിടുന്ന് ഉയർന്നു വരാനായിട്ട് വളരെ പരിശ്രമങ്ങളൊക്കെ നടത്തേണ്ടി വന്നു. അങ്ങനെ വലിയൊരു നഷ്ടത്തിലേക്കായിരുന്നു ആ ഒരു കമ്പനി പോയിരുന്നത്. ഈ ഒരു സമയത്തായിരുന്നു ഇന്ത്യൻ ഏവിയേഷൻ മേഖലയിലേക്ക് ഗോയെയർ, സ്പേസ് ജെറ്റ്, ഇൻഡിഗോ തുടങ്ങിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റുകൾ എത്തുന്നത്. അങ്ങനെ സാധാരണക്കാരന്റെ വിമാനയാത്ര സുഖകരമായി തുടങ്ങി. എല്ലാ രീതിയിലും സാധാരണക്കാരന് യാത്ര ചെയ്യാമെന്നൊരു രീതിയിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറുകയായിരുന്നു. അന്ന് ഡെക്കാന് ഈ ഒരു മേഖലയിൽ വളരെ വലിയൊരു തകർച്ച നേരിടേണ്ടി വന്നെങ്കിലും അവരുടെ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നില്ല. അവരുടെ കൈവശം 4 വിമാനങ്ങളും ഒട്ടനവധി ഹെലികോപ്റ്ററുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല ചാർട്ടേഡ് ഫ്ലൈറ്റുകളുടെ രംഗത്തും വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന രംഗത്തും ഉയർന്നു കേട്ടിരുന്ന പേര് ഡെക്കാൻ എന്ന് തന്നെയായിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഉഡാനിലൂടെ ഡെക്കാൻ വളരെ വലിയൊരു തിരിച്ചുവരവ് നടത്തുകയായിരുന്നു ചെയ്തത്. 2017 ചരിത്രം സൃഷ്ടിച്ച എയർ ഡെക്കാൻ രണ്ടാമത് വീണ്ടും പറന്നുയർന്നു. അങ്ങനെ 2-3 വർഷത്തോളം സജീവമായി ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കൊറോണയുടെ വരവ്. 2020 കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് അവർ തൽക്കാലികമായി ഇപ്പോൾ അവരുടെ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു കൊറോണയുടെ പ്രശ്നങ്ങളെല്ലാം തീരുമ്പോൾ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒന്നും ഇല്ലായ്മയിൽ നിന്നും ചിറകടിച്ചുയർന്ന വ്യക്തിയുടെ കഥയാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥന്റെ. നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, അത് ദൃഢമാണെങ്കിൽ, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ മറികടന്ന് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ്. ഇത്തരത്തിൽ ഈ ഒരു സിനിമ ഇദ്ദേഹത്തിന്റെ ബയോപിക് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ജീവിത കഥയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്ഷൻ മൂവിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും ഒക്കെ വളരെ മനോഹരമായ രീതിയിലാണ്. ഇത്തരത്തിൽ ഈ ഒരു ചിത്രം കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഒട്ടും ലാഗ് അടിക്കാതെ, ബോറടിപ്പിക്കാതെ നല്ല രീതിയിലാണ് ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂര്യ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സൂര്യ മാത്രമല്ല, ചിത്രത്തിലുള്ള മറ്റു പല ക്യാരക്ടേഴ്സും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിരാശരാകേണ്ടി വരില്ല. തിയേറ്ററിൽ പോയി ഈ ഒരു നല്ല സിനിമ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് സിനിമയ്ക്ക് അവസാനം നമുക്ക് ബാക്കി നിൽക്കുന്നത്. അപ്പൊ ചിത്രം കാണാത്തവര് തീർച്ചയായും കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.